ബിജെപി അനുഭാവിയുടെ സംഘടനയ്ക്ക് സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തിന് ശുപാർശ നൽകിയതിന് കാട്ടാക്കട എംഎൽഎ ഐ ബി സതീഷിനോട് സിപിഎം വിശദീകരണം തേടി. നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ സെക്രട്ടറിക്കെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രതികരിച്ച ഐ ബി സതീഷ് ഇക്കാര്യത്തിൽ ശുപാർശ ചെയ്ത മറ്റ് രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് വിശദീകരണം തേടിയില്ലെന്ന് കുറ്റപ്പെടുത്തി. അച്ചടക്ക നടപടിക്ക് വിധേയനായ വി കെ മധുവുമായി സംസാരിച്ചതിന്റെ പ്രതികാര നടപടിയാണെന്നും എംഎൽഎ പറഞ്ഞു. അതിനിടെ പാർട്ടി പരിപാടികൾ തന്നെ അറിയിക്കുന്നില്ലെന്ന് വി കെ മധു സംസ്ഥാന സമിതിക്ക് പരാതി നൽകി. വിശദാംശങ്ങൾ പ്രശാന്ത് ആർ നായർ നൽകും. പ്രശാന്ത്, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിശദീകരണം തേടാനുണ്ടായ സാഹചര്യം എന്താണ്? ബിഞ്ചു, സമ്മേളന കാലയളവിൽ തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൽ പ്രാദേശികമായി നിരവധി പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസം. ഈ പരാതി ഇപ്പോഴുണ്ടായതല്ല, പരാതി നേരത്തെ ഉണ്ടായതാണ്. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ വന്നത്. തിരുവനന്തപുരത്ത് ഉള്ള ഒരു വ്യക്തിയുടെ ഒരു സംഘടനയ്ക്ക്, ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയ്ക്ക് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തിന് വേണ്ടി ഇദ്ദേഹം ശുപാർശ ചെയ്തു. ഐ ബി സതീഷ് കാട്ടാക്കട എം എൽ എയാണ്, അദ്ദേഹം ശുപാർശ ചെയ്തു എന്നുള്ളതാണ് പരാതി വന്നത്. ഇത് ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരാതി ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഈ ശുപാർശ കത്ത് നൽകിയത് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാണ്. പക്ഷേ ആനാവൂർ നാഗപ്പന് ഇതുമായി ബന്ധപ്പെട്ട് 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ശുപാർശ ലഭിച്ചിരുന്നു. അത് ഷാജഹാൻ, രാമു, ഐ ബി സതീഷ് എന്നിങ്ങനെ 3 പേരാണ് ഈ സംഘടനയ്ക്ക് അഫിലിയേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകിയത്. ഇതിനുശേഷമാണ് ഇത് ഇത്തരത്തിൽ രക്തസാക്ഷി കുടുംബത്തിൽ നിന്നൊരു പരാതി ലഭിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് ബി ജെ പി അനുഭാവിയായിട്ടുള്ള ആളുടെ സംഘടനയ്ക്കാണ് ഇത്തരത്തിൽ അഫിലിയേഷന് വേണ്ടിയിട്ടുള്ള ശുപാർശ പോയിരിക്കുന്നത് എന്നാണ്. ഇതേ തുടർന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ വിശദീകരണം തേടുകയായിരുന്നു. ഐ ബി സതീഷ് രേഖാമൂലം അദ്ദേഹത്തോട് വിശദീകരണം തേടി. തുടർന്ന് ഈ 2 ആഴ്ച മുമ്പ് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു. അന്ന് ഐ ബി സതീഷ് വളരെ നിശിതമായിട്ടുള്ള, രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ആനാവൂർ നാഗപ്പന് നേരെ ഉന്നയിച്ചത്. പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് 3 പേർ ഈ കാര്യത്തിൽ ശുപാർശ ചെയ്തെങ്കിൽ മറ്റ് 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മാറ്റി നിർത്തി എന്തിന് തനിക്കെതിരെ മാത്രം ഇത്തരത്തിലൊരു വിശദീകരണം, തനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഒരു വിശദീകരണം തേടി എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, നേരത്തെ വി കെ മധുവിനെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പാർട്ടി ചർച്ചകളിലൊക്കെ അദ്ദേഹം, ഐ ബി സതീഷ്, വി കെ മധുവിനായി പലപ്പോഴും സംസാരിച്ചിരുന്നു. ഇത് ഒരു വൈരാഗ്യത്തിന് കാരണമായിരുന്നു, ഇതിൻ്റെ ഒരു പകപോക്കുകയാണ് ഇപ്പോൾ എന്നുമുള്ള ആക്ഷേപം ഐ ബി സതീഷിന് ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഐ ബി സതീഷിനെ ഫോണിൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ഒരു വിശദീകരണം തേടണമെന്ന് ഓഫീസിൽ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉണ്ടായതാണ് ഈ കാര്യം എന്ന് പറയുകയും ചെയ്തു. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്നാണ് ആനാവൂർ നാഗപ്പൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്. എന്തായാലും പക്ഷേ ഈ ജില്ലയിലെ പ്രാദേശികമായിട്ടുള്ള വിഭാഗീയത അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമാകുകയാണ്. കാരണം അതിന് പിന്നാലെ ഈ ഒരു സമയത്ത് തന്നെയാണ് നേരത്തെ നടപടിക്ക് വിധേയനായിട്ടുള്ള അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടപടിക്ക് വിധേയനായിട്ടുള്ള ജില്ലയിലെ മുതിർന്ന നേതാവ് വി കെ മധു സംസ്ഥാന നേതൃത്വത്തിന് പരാതിയുമായി പോയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നു. ഈ നടപടിക്ക് ശേഷം തന്നെ പാർട്ടി പരിപാടികൾ ഒന്നും അറിയിക്കുന്നില്ല എന്നുള്ളതാണ് വി കെ മധുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച ആൾക്കാരല്ലേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത ആൾക്കാർക്കെതിരെയെല്ലാം പലതരത്തിലുള്ള നടപടിക്കുള്ള നീക്കം നടക്കുന്നുവെന്ന കാര്യവും അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന സമിതിക്ക് അയച്ച പരാതിയിൽ അതിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കാട്ടാക്കട സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. ഈ ഒരു ദിവസമാണ് ഇത്തരത്തിലൊരു വിവരം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സമ്മേളനങ്ങൾ പുരോഗമിക്കുന്ന ഒരു സമയത്ത് ഈ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് ജില്ലാ സി പി എമ്മിൽ നിലനിൽക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു വെളിപ്പെടുത്തലും കൂടിയാണ്. ശരി.